സർ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വിദേശ പഠനം കഴിഞ്ഞു വന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ടാകും അതിൽ പ്രധാനപ്പെട്ടത് മെഡിക്കൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈക്യോസി ടെസ്റ്റ് ആവശ്യമാണ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ആവശ്യമാണ് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ധാരാളം പേര് ഒരു വിഷയമാണ് ഇത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ടെസ്റ്റ് മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകൾക്ക് പക്ഷേ മറ്റുള്ള ഏത് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കും ഇവിടെ അവർ ഒരു ഈക്വലൻസി എടുക്കണം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നൽകുന്ന ഒരു ഈക്വലൻസി അപ്പോൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ഡോക്യുമെൻസുകളൊക്കെ ഇപ്പോൾ എല്ലാ ഡോക്യുമെൻസും വളരെ കൃത്യമായിരിക്കണം നമ്മുടെ എസ് എസ് എൽ സി പിന്നെ പ്ലസ് ടു ഗ്രാജുവേഷന് പിന്നെ ഗ്രാജു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഈക്വൻസിക്കാൻ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് ഇതെല്ലാം പിന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഓൺലൈൻ തന്നെ ഈക്വൻസി സ്റ്റുഡൻസ് ഈക്വൻസിക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ ഈ നെയിമിൽ പാസ്പോർട്ടിലും അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലും പേരിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഒരു അത് റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ട് പക്ഷേ സൗദി അറേബ്യയിലുള്ള ഹയർ സെക്കൻഡറി അവർ സീനിയർ സെക്കൻഡറി പറയും എന്ന് പറയും ഇത്തരത്തിലുള്ള സീനിയർ സെക്കൻഡറി കഴിഞ്ഞ ആളുകൾക്ക് പോലും ഇവിടെ ഈക്വൻസി കിട്ടാറുണ്ട് പക്ഷേ ഒറ്റ രാജ്യത്ത് മാത്രമേ ഇന്ത്യ ഇപ്പോൾ നൽകാത്തുള്ളൂ നമ്മുടെ ശത്രു തൊട്ടടുത്തുള്ള ശത്രുരാജ്യം ആയിട്ടുള്ള രാജ്യത്തോട് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ രാജ്യത്തുള്ള പഠനം കഴിഞ്ഞ് വന്ന ആളുകൾക്കും ഈക്വൻസി കൊടുക്കാറുണ്ട്